മലയോര മേഖലയിലെ കുരുമുളക് കർഷകർ ദുരിതത്തിൽ. കുരുമുളക് വള്ളികൾ ചീഞ്ഞു പോകുന്ന കുമിൾ രോഗമാണ് ഇവരുടെ കൃഷി പ്രതിസന്ധിയിലാക്കുന്നത്. കൃഷി ഭവനുകൾ നിർദ്ദേശിക്കുന്ന മരുന്നുകളൊന്നും ഫലം കാണുന്നില്ലെന്നും ഇവർ പരാതി പറയുന്നു. മലയോര മേഖലയിലെ കുരുമുളക് കർഷകരാണ് കുരുമുളകിന് വരുന്ന കുമിൾ രോഗം കാരണം ദുരിതത്തിലാവുന്നത്. തിരിയും കായും വന്ന കുരുമുളക് വള്ളികളാണ് കുമിൾ രോഗം വന്ന് നശിച്ചു പോകുന്നത്. കിക്വിൽറ്റ് എന്ന കുമിൾ രോഗമാണ് കുരുമുളകിനെ നശിപ്പിക്കുന്നത്. രണ്ട് ദിവസം കൊണ്ടുവരെ വള്ളികൾ ഉണങ്ങിപ്പോകും. പലതരം കുമിൾ നാശിനികൾ പ്രയോഗിച്ചെങ്കിലും ഫലമില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഈ ദുരിതവാട്ടം ഇപ്പോൾ ഈ വർഷം വ്യാപകമായിട്ട് വന്നിരിക്കുകയാണ്. ഈ ദുരിതവാടം കാരണം നമുക്ക് ഈ കുരുമുളക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ആദായം എടുക്കേണ്ട അടുത്ത രണ്ട് മാസം കഴിഞ്ഞാൽ നമുക്ക് ഈ കുരുമുളകിൻ്റെ ആദായം കിട്ടേണ്ടതാണ്. ഈ സമയത്താണ് ഇത് പെട്ടെന്ന് കുരുമുളക് മാഞ്ഞു പോയത്. അപ്പോൾ ഈ തോട്ടം പൂർണ്ണമായിട്ട് നശിച്ച നിലയിലാണ്. അപ്പോൾ ഈ കുരുമുളക് ദ്രുതവാട്ടത്തിന് എന്തെങ്കിലും ഒരു സംവിധാനം കണ്ടുപിടിച്ച് രോഗത്തിന് ഒരു മരുന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ കിട്ടാണ്ട് കുരുമുളക് കൃഷി നമുക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇലകൾക്ക് മഞ്ഞളിപ്പ് ബാധിച്ച് കൊഴിഞ്ഞു പോകുന്ന രോഗവും കുരുമുളക് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലത്ത് കുരുമുളക് കൃഷി നടത്തുന്ന കർഷകരുടെ നിരവധി കുരുമുളക് വള്ളികളാണ് ഒരു വർഷത്തിനിടെ രോഗം വന്ന് നശിച്ചു പോയത്. ആദ്യം ഇലകൾക്ക് മഞ്ഞ നിറം വരുന്നതാണ് തുടക്കം. ക്രമേണ ഇലകൾ കൊഴിയുകയും തണ്ട് ചീയുകയും ചെയ്യും. ഒരു വർഷം കൊണ്ട് വള്ളി പൂർണ്ണമായും നശിച്ചു പോകും. കൃഷിവകുപ്പ് നൽകുന്ന പല മരുന്നുകളും പ്രയോഗിച്ചു നോക്കിയെങ്കിലും ഒന്നും ഫലപ്രദമാകുന്നില്ലെന്നും കർഷകർ പറയുന്നു. സുഗന്ധവിള കൃഷിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് കർഷകർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ കൃഷിഭൂമി സന്ദർശിച്ച് പ്രശ്നങ്ങൾ പഠിക്കാൻ തയ്യാറാവണമെന്നും കൃഷിക്കാർ ആവശ്യപ്പെടുന്നു. കർഷകരുടെ അപേക്ഷ സ്വീകരിക്കാനും സബ്സിഡികൾ വിതരണം ചെയ്യാനുമുള്ള ഏജൻസികൾ മാത്രമാവാതെ കൃഷിഭവനുകൾ വിളകളെ ബാധിച്ച രോഗങ്ങൾ കണ്ടെത്താനും പ്രതിവിധി നിർദ്ദേശിക്കാനും ഉതകുന്ന രീതിയിലേക്ക് മാറണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം കർഷകരുടെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കാനും സർക്കാരിൻ്റെ സഹായം ആവശ്യമാണ്. വളത്തിൻ്റെ സബ്സിഡികൾ പുനഃസ്ഥാപിക്കുക, തൊഴിലുറപ്പ് പദ്ധതി കാർഷിക മേഖലയിൽ കൂടി നടപ്പാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഉടർഞ്ഞി.